നമസ്കാരം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തുന്നത് മുതിർന്ന നേതാക്കളുടെ പാരവെപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ്. ഗ്രൂപ്പിന്റെ ഭാഗമായെങ്കിലും അതിന്റെ അതീതമായ പിന്തുണയോടെയാണ് സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് പുതിയ സ്ഥാനലബ്ധി ശ്രദ്ധേയമാകുന്നത്. ഒരിക്കൽ തന്നെ സമുദായ രാഷ്ട്രീയത്തിന്റെ പേരിൽ തഴിഞ്ഞ ഉമ്മൻചാണ്ടിക്ക് നൽകിയ തിരിച്ചടി കൂടിയാണ് ഇത്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ നാവായി പ്രവർത്തിച്ചത് സതീശനായിരുന്നു. പ്രതിപക്ഷ നിരയിലെ സതീശന്റെ മിന്നുന്ന പ്രകടനമായിരുന്നു പിന്നീട് കോൺഗ്രസിനെ അധികാരത്തിലേക്കും എത്തിച്ചത്. സാമാജികൻ എന്ന നിലയിലും MLA എന്ന നിലയിലും നല്ല ട്രാക്ക് റെക്കോർഡായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഭരണം കിട്ടിയപ്പോൾ സതീശൻ മന്ത്രിയാകുമെന്നാണ് കരുതിയത്. എന്നാൽ സസ്പെൻസിൽ സതീശന് പകരം BS ശിവകുമാർ സർപ്രൈസ് എൻട്രിയായി. സുകുമാരൻ നായരുടെ ഇടപെടലായിരുന്നു സതീശനെ മാറ്റി ശിവകുമാർ മന്ത്രിയാകാൻ കാരണം. അന്ന് ചെന്നിത്തലയുടെ കരങ്ങളും ഇതിന് പിന്നിലുണ്ടായിരുന്നു. മന്ത്രി പദവിക്ക് പകരം അന്ന് വിപ്പാക്കി സതീശൻ ഒതുക്കപ്പെട്ടു. 10 വർഷം കഴിയുമ്പോൾ അതേ ചെന്നിത്തലയെ മാറ്റി പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന്റെ സഭാനാഥനായി സതീശൻ അവരോധിക്കപ്പെടുന്നു. മന്ത്രിയാകുന്നത് തടഞ്ഞവരെ തന്നെ വെട്ടിമാറ്റിയുള്ള തിരിച്ചുവരവ്. തലമുറ മാറ്റം എന്ന അനിവാര്യതയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡും പച്ചക്കൊടി കാട്ടിയപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്ന വാർത്തയായി മാറി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ കസേരയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ച ചെന്നിത്തലയ്ക്കും നാണം കിട്ടുള്ള പടിയിറങ്ങലായി മാറി. ഇനി രണ്ടാം നിരയിൽ നിന്നും സതീശൻ ഒന്നാമനായി തന്നെ മുന്നേറും. ഗ്രൂപ്പ് മൂപ്പന്മാരുടെ കൽപ്പനകൾ യുവാക്കൾ കൊട്ടയിലിട്ടു. ചെന്നിത്തലയുടെ പേര് പറയാൻ ഐയിലെയും എയിലെയും മാനേജർമാർ ഊതിവിട്ട യുവ MLA മാർ നിരീക്ഷകർക്ക് മുന്നിൽ മനസ്സ് തുറന്നു. അവിടെ കാര്യങ്ങൾ കൈവിട്ടു. ഗ്രൂപ്പ് മാനേജർമാർക്ക് നേരിട്ട തിരിച്ചടി കൂടിയാണ് സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള നിയോഗം. ഗ്രൂപ്പിന് അതീതമായി യുവ നേതാക്കൾ കൈക്കൊണ്ട നിലപാട് കൂടിയാണ് സതീശന് സ്ഥാനം ലഭിക്കാൻ ഇടയാക്കിയത്. അതിനനുസരിച്ച് ക്ലൈമാക്സിൽ കളി മാറ്റിക്കളിച്ചു. MPമാരിൽ പലരും ചെന്നിത്തലയെ കൈവിട്ടു. അതാണ് സതീശൻ എന്ന ട്വിസ്റ്റ് ഉറപ്പാക്കിയത്. ഇതിൽ കെ സുധാകരന്റെ റോളും നിർണായകമായിരുന്നു. ഐ ഗ്രൂപ്പിലാണെങ്കിലും ചെന്നിത്തലയുമായി അത്ര അടുപ്പത്തിലല്ല കുറെ കാലമായി സുധാകരൻ. സുധാകരനും സതീശനോടൊപ്പം നിലകൊണ്ടു. KC വേണുഗോപാലും ഒപ്പം നിന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ പൊളിച്ചെഴുത്തിനും സതീശന്റെ വരവ് തുടക്കമാകും. ഇരു ക്യാമ്പും തമ്മിൽ നീണ്ട ദിവസങ്ങൾ നീണ്ട രൂക്ഷമായ വടംവലികൾക്കൊടുവിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം സതീശന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ നോമിനിയായ സജീവ് ജോസഫും യുവ MLA മാരിൽ 3 പേരും ഒഴികെ IA ഗ്രൂപ്പുകൾ സംയുക്തമായി ചെന്നിത്തലയെ പിന്തുണച്ചു എന്ന അവകാശവാദമായിരുന്നു ചെന്നിത്തല ക്യാമ്പ് ആദ്യം ഉന്നയിച്ചത്. എന്നാൽ ഐ ഗ്രൂപ്പിലെ ഭൂരിപക്ഷവും എ ഗ്രൂപ്പിലെ ഏതാനും MLA മാരുമടക്കം 12 MLA മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് സതീശനെ അനുകൂലിക്കുന്നവർ അവകാശപ്പെട്ടു.